ഹായ്, ഇന്ന് ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരുപാട് പേര് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലൊക്കെ ആയി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാറുണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പം മോസ്റ്റ്ലി ബിഗിനേഴ്സ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ലിങ്കുകൾ, അതായത് ഇപ്പോൾ ആമസോണിലൊക്കെ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ലിങ്കുകൾ ജസ്റ്റ് ഫ്രണ്ട്സിന്, ഇപ്പോൾ ഒരാൾ ഒരു ഫോൺ വാങ്ങാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ അടുത്ത് വാട്സപ്പിൽ ഡയറക്റ്റ് എൻ്റെ ലിങ്കിലൂടെ വാങ്ങണം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടും ഒഫ്കോഴ്സ്, പക്ഷേ അതൊരിക്കലും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എനിക്കിത് വേണം, അപ്പോൾ അത് പരിചയത്തെ മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയല്ല. അപ്പോൾ ഒരു തുടക്കക്കാർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവാറുണ്ട്, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഞാനൊരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, ഇമെയിൽ ലിസ്റ്റുകളുണ്ട്, അപ്പോൾ ആളുകൾക്ക് ഓൾറെഡി അറിയാം മാർക്കറ്റിംഗ് ചെയ്യുന്നയാളാണ് അറിയാം. അപ്പോൾ എനിക്ക് ആ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കില്ല ഒരാൾ പുതിയൊരാൾ തുടങ്ങുമ്പോൾ. അപ്പോൾ പുതിയൊരാൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള ഒരു രണ്ട് രണ്ട് ട്രിക്ക് കാണിച്ചുതരാം. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഈസി ആയതെന്നല്ല ഞാൻ പറയുന്നത്, തുടക്കമായതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല പറയുന്നത്, പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന അധികം ആളുകളൊന്നും ഉപയോഗിക്കാത്ത രണ്ട് ട്രിക്കുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശരി. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉഡീമി അറിയില്ലേ, ഉഡീമി എന്ന് പറഞ്ഞിട്ടുള്ള, ഓക്കെ, അതായത് ഉഡീമിയുടെ പ്ലാറ്റ്ഫോമാണ്. ഉഡീമിയുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ശരി, ഓക്കെ ഓക്കെ, ഇതാണ് ഉഡീമിയുടെ പ്ലാറ്റ്ഫോം. ഉഡീമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേണേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഞാൻ പഠിക്കാനൊക്കെ താല്പര്യമുള്ള പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ചും ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക്, പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ വരുന്ന ഓൾറെഡി ഒരു വലിയ കസ്റ്റമർ ബേസ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഈ ഉഡീമി യൂസ് ചെയ്തിട്ട്, ഉഡീമി ലെവറേജ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാനൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ, സോറി, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൂൾസ് ഒക്കെയാണ് ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യാറ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസും സോഫ്റ്റ്വെയർ കോഴ്സുകളൊക്കെയാണ് നമ്മൾ ഞാൻ കൂടുതലും സെൽ ചെയ്യാറ്. എനിക്ക് അങ്ങനെയുള്ളൊരു കസ്റ്റമർ ബേസ് ആണുള്ളത്. അതാണ് എൻ്റെ സ്കിൽ സെറ്റും. എൻ്റെ സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു നിങ്ങളുടെ ഒരു എക്സ്പേർട്ടീസ് കണ്ടുപിടിക്കണം ആദ്യം. ഇപ്പോൾ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഫിറ്റ്നസ് ട്രെയിനർ ആവട്ടെ, യോഗ ട്രെയിനർ ആവട്ടെ, അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനർ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു എക്സ്പേർട്ട്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കുമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം അറിയുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഡിസൈനർ ആയിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത് മാർക്കറ്റിംഗ് തന്നെയാണ് എടുക്കുന്നത്, കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ മാർക്കറ്റിംഗ് തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിലൂടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ, മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എടുക്കുമ്പോൾ കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സുകൾ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളിതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ, കൂടുതൽ ആളുകൾ ഏതാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഈ കോഴ്സ് ആണെങ്കിൽ 133,000 ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. അപ്പോൾ ആളുകൾ എങ്ങനെയുള്ള കോഴ്സുകളാണ് ഓപ്റ്റ് ചെയ്യുന്നത്? 16,000 ആളുകളാണ് വാങ്ങിക്കുന്നത്, 7,000 യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏത് ടൈപ്പ് കോഴ്സുകളാണ് ആളുകൾ വാങ്ങിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു മാർക്കറ്റ് സ്റ്റഡി ഇതിൻ്റെ അകത്ത് തന്നെ നടത്താം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഉഡീമിക്ക് തന്നെ ഫ്രീ ആയിട്ട് കോഴ്സുകൾ കിട്ടുന്ന ഒരു സൈറ്റ് കൂടെ ഉണ്ട്, udemy.com/courses/free. ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് കോഴ്സുകൾ ചെയ്യാൻ ചെയ്യുന്നു. ഒരുപാട് പേര് ലോഗിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഉണ്ടോ, ഈ കോഴ്സിന് 26,000 റിവ്യൂസ് തന്നെയുണ്ട്, 23,000 റിവ്യൂസ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഉഡീമിയിലെ ഫ്രീ കോഴ്സുകൾ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫ്രീ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫ്രീ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉഡീമിയിലുള്ള
അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് 2 hours കുറവായിരിക്കും. 2 മണിക്കൂറിൽ കുറവുള്ള കോഴ്സുകൾ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഉഡീമിയിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉഡീമിയിൽ പോയിട്ട് ഈ ഇൻസ്ട്രക്ടറിന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇൻസ്ട്രക്ടർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻസ്ട്രക്ടർ അക്കൗണ്ടിൽ കാര്യമായിട്ട് നമ്മൾ നമ്മളുടെ എക്സ്പേർട്ടീസ്, ഇപ്പോൾ നിങ്ങളൊരു യോഗ ട്രെയിനറാണെങ്കിൽ യോഗേനെ കുറിച്ച് ഒരു ഒരു ട്രെയിനിങ് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഞാനൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പേജിലേക്ക് തന്നെ വരും. ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്റ്റുഡൻസ് ഈ കോഴ്സിൽ നിന്ന് പഠിക്കുക, കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, സെറ്റപ്പും ടെസ്റ്റ് പീരിയഡും എല്ലാം കൊടുക്കുക, കരിക്കുലം കൊടുക്കുക, എല്ലാം കൊടുത്തിട്ട് ഇവിടെ പ്രൈസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഉണ്ടോ, ഇവിടെ USD സെലക്ട് എന്നുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം ഉണ്ടോ. ഇങ്ങനെ ഫ്രീ ആയി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ കോഴ്സ് ഫ്രീ ആയി കൊടുത്ത് അവർ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ udemy.com/free/course/free എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നിങ്ങളുടെ കോഴ്സ് വന്ന് കിടക്കും. അപ്പോൾ ഈ ഒരു 2 മണിക്കൂറിന് താഴെയുള്ള ഒരു മിനി കോഴ്സാണ് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉഡീമിന് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ഉഡീമിയിൽ വന്ന് നോക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ മെറ്റീരിയൽ കാണാണ്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മിനി കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടൂൾസിനെ കുറിച്ച് അതിൽ എന്തായാലും സംസാരിക്കും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്തിനെ കുറിച്ചാണ്, ഇപ്പോൾ യോഗേനെ കുറിച്ച് ഒരു ക്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന യോഗ മാറ്റ് മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളും നമുക്ക് അതിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ലിങ്ക്സ് കൊടുക്കാം, നിങ്ങളുടെ ഓഫേഴ്സ് കൊടുക്കാം, അങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് ഉഡീമിയിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ഞാൻ മാനുവലായിട്ട് ചെയ്യുന്ന ഈ ഒരു സെയിം ട്രിക്ക് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് ലൈഫ് നമ്മളെ വെബ്സൈറ്റിൽ ഒരു പ്രോഗ്രാമുണ്ട്, ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ .club/challenge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു 3-day അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, ജസ്റ്റ് ചെറിയ മാർഗം. ഞാൻ സാധാരണ 1-on-1 അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന് 7500 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ചാർജ് ചെയ്യാറ്. പക്ഷേ ഈ പ്രോഗ്രാം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിളായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നുള്ള രീതിയിൽ 200 rupees 200 rupees ഞാനൊരു ചലഞ്ച് പോലെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. ഇതൊരിക്കലും എൻ്റെ വാല്യൂ 200 അല്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 200 rupees വരുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഞാൻ ഇതിന് മുന്നേ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരിക്കലും അവരത് ആ ഒരു ട്രെയിനിങ് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊരു അവരുടെ എടുക്കുന്നൊരു എഫേർട്ട് എടുക്കണം. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് 200 വാങ്ങിച്ച് അവർക്ക് ഈ കോഴ്സ് കൊടുക്കണം. നല്ല വാല്യൂ ഉള്ള കോഴ്സാണ്. ഒരുപാട് ഞാൻ 1-on-1 മെൻറ്ററിംഗിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലും എന്താ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെയിം മെത്തേഡാണ്, നേരത്തെ ഉപയോഗിച്ച സെയിം മെത്തേഡാണ്. ഓഫ് കോഴ്സ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ്, വേറൊരാളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യേണ്ട ടൂൾസൊക്കെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സുകൾ മെൻഷൻ ചെയ്യുന്നുണ്ട്, ടൂൾസ് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഓരോ സോഫ്റ്റ്വെയർസ് സോഷ്യൽ മീഡിയയ്ക്ക് യൂസ് ചെയ്യേണ്ടത്, ഇമെയിൽ ലിസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ടൂൾസ്, ഇതിൻ്റെ ഒക്കെ അഫിലിയേറ്റ് ലിങ്കുകൾ ഈ ചലഞ്ചറ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും എന്താകരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സ് ഉണ്ടാക്കിയ പോലെ തോന്നരുത്. അതായത് ഇവർക്ക് ആവശ്യമില്ലാത്ത ഇവർക്ക് അത്യാവശ്യമില്ലാത്ത ടൂൾസൊന്നും അതിൽ എന്താ പറയുക തിരികെ കയറ്റി അതൊരു അതിൻ്റെ വാല്യൂ കുറയ്ക്കരുത്. നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ വാല്യൂ ഒരിക്കലും കുറയ്ക്കരുത്. അപ്പോൾ അതെന്താ വെച്ചാൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ ചെയ്യരുത്. പക്ഷേ എന്തായാലും ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള ടൂൾസും സോഫ്റ്റ്വെയർസും ഉണ്ട്.
ഓക്കെ ഇതിലിപ്പോൾ ഇതിൽ ഞാൻ 3 ഡേയ്സ് ആണ് പറയുന്നത്. എന്നിട്ട് നിഷ് ബിൽഡ് ചെയ്യാനും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനൊക്കെയുള്ള ഇതാണ് ഫസ്റ്റ് ഡേയിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ആ ടൂൾസ് യൂസ് ചെയ്യേണ്ട ടൂൾസിനെ പറ്റി പറയുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ബ്രിഡ്ജ് പേജ് ഒക്കെ ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ഡേയിൽ ക്രിയേറ്റിംഗ് ഓഫേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ്, അത് ഫൈൻഡ് ചെയ്യാനുള്ള ടൂൾസ്, മാർക്കറ്റ് റിസർച്ച് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊരിക്കലും എന്താ പറയുക, ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനെന്നുള്ള രീതിയിൽ കൊടുക്കല്ല, അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലിങ്കുകൾ തന്നെയാണ്. ഓക്കെ, ഇത് വാണിംഗ് ഇയർ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ബ്രിഡ്ജ് പേജ് ഉണ്ടാക്കാം, അപ്പോൾ ബ്രിഡ്ജ് പേജ് ഉണ്ടാക്കാനുള്ള ക്ലിക്ക് ഫണൽ പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യാം. അവിടെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിലല്ല, അവർക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു അഫിലിയേറ്റ് മാർക്കറ്റർ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സെയിൽസ്മാൻ അല്ല, നിങ്ങൾ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ്. അവർക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ യൂസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുക, ആ എന്തൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ സെല് ചെയ്യുന്നത്. ഓക്കെ, അതുതന്നെയാണ് ഈ കോഴ്സിനും ചെയ്യുന്നത്. ഈ എങ്ങനെ ഒരു ഓൺ ഇയർ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ ഓഡിയൻസിനെ കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഞാൻ അവരുടെ അടുത്ത് എൻ്റെ അഫിലിയേറ്റ് ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്രേ അങ്ങനെ. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രീ കോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാത്തത് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതിൽ ഉഡീമിയിലും ഫ്രീ ആയിട്ട് കൊടുക്കാം. കാരണം അവിടെ ജെന്യുവിൻ ആയിട്ട് താല്പര്യമുള്ള ആളുകൾ സെർച്ച് ചെയ്ത് വരുന്നതാണ്, അപ്പോൾ അവരത് കംപ്ലീറ്റ് ആക്കിക്കോളും. പക്ഷേ ഇത് ഇപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ സുമ്മാ ഒന്ന് സൈനപ്പ് ചെയ്ത് അവരത് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോകും. അപ്പോൾ നമുക്ക് അതിനെ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആളുകൾ വരുന്നുണ്ട്, അവരെന്താ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്, എത്ര പേര് അത് പ്രോപ്പറായിട്ട് ലേൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു ചെറിയ ഒരു ഒരു ബ്രേക്കിംഗ് ആയിട്ട് ഒരു അവരുടെ അടുത്ത് നിന്ന് ഒരു എഫേർട്ട് കിട്ടുക എന്നുള്ളൊരു ഇതിന് മാത്രം, ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലോങ് ടേമിൽ ഇപ്പോൾ ഞാൻ 200 വാങ്ങിച്ചുള്ളൂ. ഇപ്പോൾ ഞാനൊരു സാധാരണ ഒരു പെയ്ഡ് കോഴ്സുകൾ ചെയ്യുമ്പോൾ $100 വാങ്ങിക്കാറുണ്ട്. $100 അടുത്ത് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ $100 അടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൽ ഞാൻ അഫിലിയേറ്റ് ലിങ്കുകളൊന്നും കൊടുക്കാറില്ല. അതൊക്കെ ഞാൻ വൺ ഓൺ വൺ മെൻറ്ററിങ്ങുകൾ കൊടുക്കാറ്. അഫിലിയേറ്റ് ലിങ്കുകൾ കൊടുക്കാറുണ്ട് ചിലപ്പോൾ, ടൂൾസ് അവർ സജഷൻ ചോദിക്കുമ്പോൾ അഫിലിയേറ്റ് ലിങ്ക് അവരുടെ അടുത്ത് അഫിലിയേറ്റ് ലിങ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ അതുവരെ, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും ഇപ്പോൾ ഇത് ഞാൻ ₹200 കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും ഇത് ഇവർ ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മളുടെ മെറ്റീരിയൽസ് ആക്സസ് ചെയ്ത് അവർക്ക് അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന ടൂൾസ് എല്ലാം ആവശ്യം വരും. ഇപ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ 1-2 മാസം അവരത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഫിലിയേറ്റ് കമ്മീഷൻസ് കിട്ടും. അത് ഓഫ്കോഴ്സ് അത് $100 മുകളിലായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് തുടക്കക്കാർക്ക്, അതായത് ഒരു ലിസ്റ്റോ ഒന്നും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അധികം ആളുകൾ യൂസ് ചെയ്യാത്ത ഒരു മെത്തേഡാണ് ഫ്രീ കോഴ്സുകൾ അല്ലെങ്കിൽ ലോ പ്രൈസ് കോഴ്സുകൾ ചെയ്യാനുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ശരി, ഓക്കെ ഗായ്സ്, ബൈ.